പ്രസിഡന്റെ പിന്നെ കോഴ വിവാദത്തിൽ നാണം കെട്ട് കുമ്മനം രാജിക്കൊരുങ്ങുന്നു എന്ന് കേൾക്കുന്നല്ലോ പ്രസിഡന്റെ, പലത് പറഞ്ഞായിരുന്നു. പാർട്ടി തലപ്പത്ത് മേജർ സർജറി തന്നെ വേണമെന്ന് പാർട്ടിക്കാർ തന്നെ ആവശ്യപ്പെട്ടാൽ പിന്നെന്ത് ചെയ്യും? വെച്ചൊഴിയല്ലേ എന്ന് വർത്തിയുള്ളൂ. പാർട്ടിക്കാര് കോഴ വാങ്ങിയനി പാർട്ടി പ്രസിഡന്റ് എന്തെന്ന് വിളിച്ചു പ്രസിഡന്റെ? പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഈ വാങ്ങിയവരൊക്കെ കുമ്മനത്തിന്റെ സ്വന്തം കക്ഷികളല്ലേ ആശാനെ? അപ്പൊ അങ്ങേർക്ക് കൈയൊഴിയാൻ പറ്റുമോ? പാർട്ടിക്കാര് മാത്രമല്ല, ലൈസൻസ് പണിക്ക് കുമ്മനം ഡൽഹിയെ കൊണ്ടിരുത്തിയ സ്റ്റാഫും ഇതിൽപ്പെട്ടില്ലേ? അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു നാഴികയ്ക്ക് മുന്നേ വച്ചൊഴിയുന്നതാണ് മാന്യത. അത്ര മാന്യത ഒന്നും കുമ്മനത്തിനില്ല. ഇനി മാന്യത കുറവാന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വം അധികാരം എടുത്ത് കളയുമൊന്നും തോന്നുന്നില്ല. പിന്നെ എന്നാത്തിനാ വച്ചൊഴിയുന്നേ? കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും കുമ്മനെണ്ണ വെച്ച് കേരളക്കട ഓടിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും മനസ്സിലായെണ്ണ. അത് പിന്നെ ആ സൈസ് പണിയല്ലേ കുമ്മനം ഒപ്പിച്ചത്? കോഴ വാങ്ങുകയോ കൂട്ടു നിൽക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും കോഴ കൊടുത്തൊരാള് നേരിട്ട് വന്ന് പരാതി പറഞ്ഞിട്ട് അദ്ദേഹത്ത് മൈൻഡ് ചെയ്തില്ലല്ലോ. ഈ കേസിലെ ഗുരുതരമായ വീഴ്ചയും അതല്ലേ? അതാണ് എനിക്കും മനസ്സിലാകാത്ത. 100 സീറ്റും വെച്ച് മെഡിക്കൽ കോളേജ് ഓടിക്കുന്ന ഒരു മുതലാളി വന്ന് സീറ്റിന്റെ എണ്ണം കൂട്ടാൻ അംഗീകാരം വാങ്ങി തരണമെന്നും പറഞ്ഞ് 17 കോടിക്ക് കച്ചവടം ഉറപ്പിച്ചിട്ട് അതിൽ 5 കോടി 60 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടും ആ പാവത്തിനെ പറഞ്ഞു പറ്റിക്കാന്ന് വെച്ചാൽ സീറ്റുകൾ എന്തെന്നാന്നിപ്പോ ഇങ്ങനെയായി പോയേ? ഒന്നിക്കലും ഏറ്റ പണി ചെയ്യണം, അല്ലെങ്കിൽ മാങ്ങിക കായ് തിരികെ കൊടുക്കണം. ഇത് രണ്ടുമില്ലാണ്ട് പറഞ്ഞു പറ്റിച്ചാലേ കായ് കൊടുത്തവര് മുണ്ടാണ്ടിരിക്കോ നീ? ഇവരൊക്കെ ആ സുനിയെ കണ്ടുപഠിക്കണം. 1.5 കോടിക്ക് ഉറപ്പിച്ചൊരു കൊട്ടേഷൻ വെറും 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടാ അവൻ വൃത്തിക്ക് ചെയ്തു കൊടുത്തേ. ഇതിനാണ് പറയുന്നേ കൊട്ടേഷൻ പണിയാണെങ്കിലും അന്തസ് വേണം അന്തസ്സെന്ന്. ഉത്തമനും പോക്കിരിക്കും, ഉടമ്പടി വേണ്ട.